അയ്യോ അതാ തണുത്തിരിക്കുന്നു. അയ്യോ അല്ല ഇവിടെ എവിടെ തണുത്തിരിക്കുന്നു. നീ ചൂട്ടാനിച്ചിരി വെള്ളം തൊട്ടോ. തണുത്തിരിക്കുന്നു. ഡോക്ടർ ശിവ നോക്കട്ടെ, കൈ അടിച്ച് മറ്റേ കൈ അടിച്ച് പൾസ് ഉണ്ടോ നോക്കട്ടെ. പൾസോ? ആ പൾസ് ഉണ്ടോ നോക്കട്ടെ. ബിസുനു ഇതിപ്പോ 83 വരെ വന്നു. എത്ര വേണ്ട? നോർമലാ. നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്തോ? നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്തോ? 1000 രൂപ കൊടുത്ത് പരമല ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും അല്ല 260 കൊടുത്ത് ഞാൻ നെറ്റ് ചാർജ് ചെയ്തു. അപ്പൊ മിടുക്കനാരാ? പരമലക്കാരാണോ ഷിബു ആണോ? ഷിബു വണ്ണാനുള്ളി ഷിബു. അല്ല നീ പറഞ്ഞ പോലെ ഇവിടെ പൊക്കിക്കൊണ്ട് ആശുപത്രി പോയാലോ 10200 ആയെന്ന്. 260 രൂപ നെറ്റ് ചാർജ് ചെയ്ത് അവൾ ഓക്കെ ആയി. ഡാൻസ് കളിച്ച് തുള്ളി കളിച്ച ഒരു തുള്ളി പോലും താഴെ കളയരുത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു തുള്ളി പോലും താഴെ കളയരുത്. പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഓട്ടത്തിന് പോകുമായിരുന്നു. ഫസ്റ്റ് എങ്ങനെ ഒന്ന് ഓടിക്കോണ്ട് ഒന്ന്. എന്നിട്ട് സുനു തീർന്നു. സുനു സുനു പെടഞ്ഞ് വീഴല്ലേ സുനുവേ. അമ്മ പണ്ട് ഓട്ടമത്സരത്തിലൊക്കെ എന്നെ അറിയപ്പെടുന്നേ. ആ സ്ഥലത്ത് ഇവളെന്റെ വണ്ടിയെ കയറി കഴിഞ്ഞാല് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പം തന്നെ കൈപോക്ക്. എനിക്ക് തന്നെ നാണക്കാടാടി എന്റെ സുനുവേ. എങ്ങനെ വിളിക്കുന്നേ? എന്തുവാ ഇവിടെ? എന്തുവാ സുനു? എന്തോണ്ടേ സ്നേഹമോളെ? സ്നേഹോ അപ്പ എന്തോ പരിപാടി? എന്തുവാ ഇവിടെ? അപ്പച്ചനെത്തിയേ? പോയി. എവിടെ എവിടെ പോയി? ഏ ആറം വെച്ച് തുണി എടുക്കാത്തോട്ട് പോവാൻ എന്റെ അടുത്ത്. എന്തുവാ ഇത്? ഇതെന്തുവാ ശ്വാസം മുട്ടി ഇപ്പൊ പുള്ളിക്ക്. പുള്ളി ഒന്ന് ചിരിച്ച് ബാബേ. ബാബേ എന്തോ എന്തോ ഇവിടെ പരിപാടി കഴിക്കണ്ടേ? താണ്ടെ വിളിക്കുന്നു വിളിക്കുന്നു പുള്ളി വിളിക്കുന്നു. പുള്ളിക്ക് എന്തോ ആ പുള്ളിക്ക് പുറം പുള്ളിയുടെ പുറം തേച്ചു കൊട്. പുള്ളിയുടെ പുറത്ത് ചകിരിയിട്ട് തേക്ക്. എങ്ങനെ 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 ശ്വാസം മുട്ടുന്നുണ്ടോ? എങ്ങനെയാ തേക്കണ്ട? ഇങ്ങനെ അമ്മോ എന്താ പരിപാടി? അപ്പൊ കയ്യിൽ ഓറപ്പോ. ഓ നമുക്കൊരു കളി കളിച്ചാലോ ഇന്ന്? എന്തോ കളിയാ ഇന്ന്? അപ്പനെയും അമ്മേനെയും കൂടെ വെച്ചിട്ട് ഒരു കളി കളിക്കോ. 29 എന്തോ 29 എന്തോ അത് വെഡിങ് ആനിവേഴ്സറി. അത് നമുക്ക് ഗ്രാൻഡ് ആക്കണം. അത് അടുത്ത മാസം അതിനും പോക്ക് പോകത്തില്ലേ? അല്ല അയ്യോ പപ്പ പോത്തില്ല ഇപ്പോഴത്തേക്കും. ഓ നമുക്ക് ഇന്നൊരു മത്സരം നടത്തിയല്ലോ സേ ഇവരെ തമ്മില്. എന്നാ വാ വാ ഫ്രഷ് ആയിട്ടോ എണീറ്റ് വാ. ചായ ഇല്ലേ അമ്മേ? ചായ വേണോ? കുളിച്ചിട്ട് വരട്ടെ. കുളിക്കാൻ പോണോ? എന്നാ കുളിച്ച് സുന്ദരിയായി നല്ലൊരു നൈറ്റ് ഒക്കെ ഇട്ടോ. നമുക്ക് ഇന്നൊരു മത്സരം നടത്തണം ഇവിടെ. നടത്തോ മച്ചി? എന്തോ എനിക്ക് വയ്യാ. ചക്ക വേവിച്ചോണ്ട് കല്ലടമുട്ടി വറുത്തതുണ്ട്. വറുത്തെന്തി കല്ലമുട്ടി കാണിച്ചേ. കല്ലടമുട്ടി വറുത്തോണ്ടോ? കല്ലേ മൂട്ടി ആറ മൂട്ടിലാണെന്നാ. മീൻ വേവിച്ചത് കല്ലേമുട്ടി വേവിച്ചത് കൊണ്ട് വറുത്തതുകൊണ്ട് ചക്ക വേവിച്ചത്. ചക്കയെന്ത്? ഇവിടെ ചക്കയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്ക. മാറിക്കെ മാറിക്കെ. ഒരു ശകലം ഇങ്ങനെ എടുത്ത് തേണ്ടേ. ഇങ്ങനൊരു വിടി വിടിച്ചിട്ടുണ്ടല്ലോ തേണ്ടേ.
അമ്മ വേഗം പോ. എന്തോ പറ്റാ സ്നേഹം എന്തുണ്ട് മക്കളെ? എന്തുണ്ട് നമ്മളിങ്ങനൊക്കെ നടക്കുവോ? അപ്പച്ചൻ എന്തോ പറഞ്ഞ അത് നമ്മൾ സാധിച്ചു തരും. വന്നിട്ടുണ്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെന്തോ എനിക്ക് ഇപ്പൊ ഒരു കാര്യം സാധിച്ചാണ്. എന്തോന്നോ എന്റെ ഒരു പടം കാണിക്കാൻ കൊണ്ടുപോണം. പടം ഏസിക്കാത്തിരിക്കോ? തണുപ്പായോണ്ടോ? അത് മാറ്റി വെക്കാനെ. അങ്ങനെ മാറ്റി ചപ്പാട്. ഏത് പടം അപ്പച്ചന് കാണണ്ടേ? ഞാൻ എന്താ ഇവിടെ സിനിമാ കൊട്ടയാക്കും. അതങ്ങനുണ്ട്, അടിപൊളി. അത് അടിപൊളി. അപ്പച്ചന് സിനിമ ആവണമെന്നുണ്ടെങ്കിൽ എന്റെ കൊച്ചുപോന്റെ കൂടെ അടുത്തിരുന്ന് കാണണം. അകത്ത് നമ്മള് സിനിമാ കൊട്ടയാക്കും. അല്ലാതെ അമ്മച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. എങ്ങനെയാണ് ഗേറ്റ് വേഗം പൊക്കും. എങ്ങോട്ടാന്ന് വെച്ചാ പോ അല്ലേ? അതെ, പോട്ടെ പോ. അതൊരാവശ്യമാണ്. ഇന്നലെ വേണം, ഇന്നലെ പലതരം പറഞ്ഞു കൊള്ളാം. പോകുന്നവരൊക്കെ പോട്ടെ, നമ്മളെങ്ങനെ പിടിച്ചു വെക്കുന്നത്? വേണ്ട മകനെ, നമ്മക്ക് ഇന്നലെ പോകണം. അതെ, അപ്പച്ചന്റെ ആഗ്രഹം സിനിമ കാണണം. ബാക്കിയുള്ള എനിക്ക് സാധിക്കുന്നുണ്ട്. സംബന്ധിച്ച ഒരു 5 മിനിറ്റ് പോലും ഫാന്റെ കീഴിൽ ഇരിക്കും അപ്പച്ചന് പറ്റൂല്ലോ. അപ്പൊ പിന്നെ ആ ഒരു 2 മണിക്കൂർ എങ്ങനെ അപ്പച്ചൻ തണുപ്പിന്റെ അകത്ത്? ഐസിയു കാണും ഞാൻ പറ്റില്ല. ഐസിയുലല്ല, സിനിമ തിയേറ്ററല്ലേ കാര്യം. ഞാൻ പറ്റില്ല. അതിപ്പോ നമുക്കിപ്പോ ഇങ്ങോട്ടൊന്ന് മാറ്റി, നമുക്ക് തിയേറ്റർ ഇവിടെ തന്നെ അങ്ങ് വന്നാലോ? അങ്ങനെ നോക്കേ. അതങ്ങനുണ്ട്. എന്റെ അമ്മയോടൊന്ന് ചോദിക്കണ്ടേ? അമ്മോ, നമുക്കൊരു സിനിമാ തിയേറ്റർ ഇവിടെ പണിഞ്ഞാലോ? അമ്മ എന്തെടുക്കോ? അതാ വേഗം ഇട്. ഇന്ന് ഇന്നൊരു തള്ള തേയിലുണ്ട് ഇവിടെ. തേയിലുണ്ട്, ഹോർലിക്സ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഞങ്ങളുടെ അമ്മ എനിക്ക് ബോൺ വിറ്റേക്ക്. നമുക്ക് ഒരു ഇത് കണ്ടോ, ഈ എന്താ കപ്പിൾസിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, മനപ്പെടുത്തോ ഒക്കെ നോക്കുന്നത്. ആ അതെടുക്കാം. വാവ പറഞ്ഞ പിന്നെ അപ്പുറം ഇല്ലെന്ന് അറിയാലോ. കണ്ട പെണ്ണുങ്ങളെ കണ്ട പിള്ളേരെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഈ അയലത്തേക്ക് ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടോന്നുള്ളോ? മഷി ഇട്ട് നോക്കി അറിയത്തില്ല. മോളെന്താ മോളെ ഇങ്ങനെ? അയ്യോ, ചെന്നിട്ട് അതൊന്ന് തുറന്നു നോക്കണം, അപ്പുറത്ത് ഓരോ പിള്ളേരുണ്ടോന്നുള്ളൂ. ആന്ന് നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളേര്. അതേ വരുന്ന് നമ്മടെ അമ്മ. ഈ സ്നേഹമോള് എന്താ അമ്മ അമ്മ പറഞ്ഞു മനസ്സിലാക്കിക്കത്. വാവയുടെ മുഖം ഇരിക്കുന്നുണ്ടോ? ആർക്ക്? എന്തോ പനി? അയ്യോ, അതേ തണുത്തിരിക്കുന്നു. എവിടെ തണുത്തിരിക്കുന്നു? തണുത്തിരിക്കുന്നു. ഡോക്ടർ ഷിബു നോക്കട്ടെ, പൾസ് ഉണ്ടോ നോക്കട്ടെ. പൾസോ? ആ പൾസ് ഉണ്ടോ നോക്കട്ടെ. ബിസുനു, ഇതിപ്പോ 83 വരെ വന്നു. എത്ര വേണ്ട? നോർമല്. എത്ര വേണ്ട? 74 വരെ. ഇപ്പൊ 84 വന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പൾസ് ഉണ്ട്, പൾസ് ഓടി നടന്നു. പൾസ് ഓടി നടന്നു. ചെക്ക് ചെയ്ത് ഉണ്ടോ? നോർമല. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നോർമല്. ഒരു കുഴപ്പമില്ല മോനെ, ഒരു പ്രശ്നമില്ല. നിനക്ക് ഓടി തിരിച്ചോടി കളിക്കാം. അതെ, ഇനി ഞാൻ നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്തു. 1000 രൂപ കൊടുത്ത് പരമല ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും അല്ല, 260 കൊടുത്ത് ഞാൻ നെറ്റ് ചാർജ് ചെയ്തു. അപ്പൊ മിടുക്കുന്ന ആരാ? പരമലക്കാരാണോ ഷിബു ആണോ? ഷിബു വണ്ണാനുള്ളി ഷിബു. അല്ല, നീ പറഞ്ഞ പോലെ ഇവിടെ പൊക്കിക്കൊണ്ട് ആശുപത്രി പോയാലോ? 10200 രൂപ എന്ന് 260 രൂപ നെറ്റ് ചാർജ് ചെയ്ത് അവള് ഓക്കെ ആയി. ഡാൻസ് കളിച്ച് തുള്ളി കളിച്ച നമ്മള് മെസ്സേജ് എല്ലാം ചെയ്തു. അപ്പൊ പിന്നെ ക്ഷീണം കാണും. മെസ്സേജ് ഒക്കെ ചെയ്യുമോ മോള്? ഇപ്പൊ നാണ്ട് ഒരു തന്തയും മോളോട് ആ ബൈക്കിൽ അങ്ങോട്ട് പോയി. ആ കൊച്ച് അതിലുണ്ടോന്നറിയത്തില്ല. ആ സ്ഥലത്ത് ഇവളെന്റെ വണ്ടിയെ കയറി കഴിഞ്ഞാല്
ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോ തന്നെ കൈപോക്ക് എനിക്ക് തന്നെ നാണക്കാടാടി എന്റെ സുനുവേ വിളിക്കുന്നത്. അത് രണ്ടുപേരും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഉടനെ എനിക്ക് നാണക്കാട് ഞാൻ ഉടനെ വാവത്തും പിന്നെ ഒരു കൈ വണ്ടിയെ പിടിക്കാൻ പോകുന്ന ഇവിടെ വാവത്താൻ പോകുന്നു. പുള്ളിക്കാരത്തേക്ക് പൊക്കിക്കൊണ്ട് ഒരു മഴയും കൂടെ പെയ്താറുണ്ട്. പുള്ളിക്കാരത്തേക്ക് മഴ പെയ്താ ഇളകും. അയ്യോ അമ്മച്ചിയെ പിടിച്ചപ്പോഴത്തേന് പട്ടികളൊക്കെ ഇളകി കേക്കുന്നു. ചെല്ല് അങ്ങോട്ട് പോ, അമ്മച്ചിയെ വിളിക്കുന്നു. ചെല്ല്. ആരെ? അമ്മച്ചിയെ പിടിക്കുമ്പോ ഇവിടുത്തെ പട്ടികളല്ല അത് ഓഫ് ചെയ്ത പച്ച. ആ അല്ല ഞാൻ ഇറങ്ങി വന്നപ്പോ അതാ എ സി ഓണാക്കിയിട്ടാ വെള്ളം പോവും. ഓഫായി കഴിഞ്ഞാ അതിന്റെ തീർന്ന തീരണ്ടേ. അത് എന്തോ ഇതെത്ര പേര് കേക്കുന്നോ? ഏ ജനലക്ഷങ്ങൾ കേക്കുന്ന നിങ്ങൾ ഈ വിളിച്ച തന്നെ മണഗുണാപ്പൻ. എന്റെ അച്ചാച്ചനെ ഞാൻ പോലും ഇതൊരു മണഗുണാപ്പൻ വിളിച്ചു. ബാബുച്ചിയെ അന്റെ അമ്മ എന്തിയേ? ബേബിയേ ബാവേ ബാവേ ഇങ്ങനെ അങ്ങ് ചിരിക്കാൻ ഇനി മാത്രം എന്തോ കുടിക്കുന്നേ. നീ പറയുമ്പോ എനിക്ക് ചിരി വന്നിരിക്കും. ആരേലും മാ തുറന്ന അപ്പ ചിരിയ എന്തേലും പറയാൻ നോക്കിയിരിക്കും അല്ലേ അമ്മച്ചി? പുള്ളിക്കങ്ങ് ചിരിയ ഇപ്പൊ കൂടുതലായിട്ടും. പോകുമ്പോ സന്തോഷത്തിൽ എവിടെ പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ട് പോകുമ്പോ രണ്ടെണ്ണത്തെ ദൈവം അറിഞ്ഞിരിക്കും. എവിടെ പോകുന്നായിരിക്കും? എവിടെ പോകുന്നതിന് രണ്ടെണ്ണം. ഏത് രണ്ടെണ്ണം? രണ്ട് കൊച്ചുമക്കളെ എന്റെ മോന്റെ രണ്ടെണ്ണത്തിന്. അപ്പൊ എനിക്ക് ചിരിക്കട്ടെ. നമ്മടെ അമ്മ വെച്ച കല്ലേമുട്ടിയും എന്തോ ചക്കയോ കപ്പയോ ചക്ക 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 ചക്കയും ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി മീനും കൂടെ എടുത്തിട്ട് അയ്യോ നല്ല കല്ലേമുട്ടിന്റെ കറി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇന്ന് എന്ത് പറയാന്ന് അറിയത്തില്ല. നമ്മളിവിടെ കല്ലേമുട്ടി എന്ന് പറയുന്നത് കേട്ടോ. കല്ലടമുട്ടി നല്ല ടേസ്റ്റ് വറുത്തു കഴിഞ്ഞു. പിന്നെ മോരുണ്ട് മുരിങ്ങയില. മോരല്ല മുരിങ്ങയില. ഇച്ചിരി മീൻകറിയും കൂടി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതായിട്ട് വീഡിയോ വരുന്നുണ്ട്. ഇവരെ കൊണ്ട് നമ്മളൊരു സംഭവം ചെയ്യിക്കാൻ പോണുണ്ട്. ഒരു മത്സരം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പഴ എന്റെ ആഹാരം കഴിക്കുന്നത് നല്ല മുരിങ്ങയില കറി. കല്ലടമുട്ടി കിട്ടാനില്ല. ഇച്ചിരി ചായ. യതീഷ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട മീൻ വറുത്തതാണ് പുളി. യതീഷ നല്ല കല്ലേമുട്ടി. ഓക്കെ അപ്പൊ ഇനി കഴിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പൊ ഈ ഗ്ലാസ് എടുത്തിട്ട് വാ. അമ്മ തന്നെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിവാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് സുനു ചുണ്ടൻ, നടുഭാഗത്ത് ഷിബു ചുണ്ടൻ, തെക്കേ അറ്റത്ത് സ്നേഹ ചുണ്ടൻ. വരുമോ ഇങ്ങോട്ട്? വാടി വാടി ഇങ്ങോട്ട്. വാ 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 വാ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടല്ലോ ഇവിടെ മൂന്ന് കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട്, മൂന്ന് ഗ്ലാസും ഉണ്ട്. അപ്പൊ വെള്ളക്കുടി മത്സരമാണ് ഇവരെ മൂന്ന് പേരെയും കൂടെ വെച്ചിട്ട്. സുനു, സ്നേഹ, ഷിബു ഇവര് മൂന്ന് പേരും കൂടെ നിന്നിട്ട് വെള്ളക്കുടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. എന്തേ അമ്മച്ചി എന്തേ സ്റ്റേജിലേക്ക് വാ. ആ കൊറച്ച് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വൈ. അമ്മച്ചി കുടിക്കുന്നില്ല. ഇവിടെ ഒട്ടിരി അമ്മച്ചി ഇവിടെ ഒട്ടിരി. ഇതേണ്ട് മൂന്ന് മത്സരാർത്ഥികൾ ഇവിടെ അണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏഹ് അത് വരുന്നില്ല. അമ്മച്ചി അവിടെ ഇരിക്കണം. അപ്പം ഇത് ഇതങ്ങ് സ്നേഹം ഇങ്ങോട്ട് നടുക്കോട്ട് നിന്നേ. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഉണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം പൊലിതുണ്ടോ നിങ്ങളുടെ ഇവിടെ ആരുടെയും താഴെ വെള്ളം കിടപ്പില്ല.
ഇവിടെ മൂന്ന് പേരുടെ താഴെ വെള്ളം കിടപ്പില്ല, ഒരു തുള്ളി വെള്ളം പോലെ താഴെ പോവരുത്. മനസ്സിലായോ? എന്തടി അപ്പൊ ഒരു തുള്ളി പോലും താഴെ കളയാണ്ട് ഈ കുപ്പി നേരെ ഗ്ലാസ്സിലൊഴിക്കും, എന്നിട്ട് അത് കുടിക്കണം. എങ്ങനെ? ഈ കുപ്പി നേരെ ഗ്ലാസ്സിലൊഴിക്കണം, ഒരു തുള്ളി പോലും വീഴരുത്, എന്നിട്ട് അത് കുടിക്കണം. അങ്ങനെ ആദ്യം ആരാണോ കുടിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഈ മത്സരത്തിലെ വിജയ്. വിജയ് വിജയികൾക്ക് സമ്മാനമുണ്ട്, ഉണ്ടുണ്ട് ഉണ്ടുണ്ട് സമ്മാനമുണ്ട്. അത് ഞാൻ പറയാം, അത് ഞാൻ കഴിയുമ്പോ അല്ലല്ലല്ല സമ്മാനമുണ്ട്. അപ്പൊ അപ്പൊ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരം അമ്മ കൊണ്ട് ഒത്തിരി അടിക്കണം. അപ്പൊ നോക്കണം, കടി വാൻ ഏ അവിടെ നോക്ക്, താഴെ നോക്ക്, താഴെ നോക്ക്, താഴെ നോക്ക്. ഈ അമ്മേ കൊണ്ട് അപ്പൊ അടച്ച് അടച്ചു വെച്ച് ആ ഗ്ലാസ്സിൽ ഒഴിച്ചു പിടിക്കണം, ഒരു തുള്ളി പോലും താഴെ കളയരുത്. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഒരു തുള്ളി പോലും താഴെ കളയരുത്. ഏ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, സ്നേഹ താഴെ കളയ അമ്മ, ഇങ്ങോട്ട് അമ്മ ഇങ്ങോട്ട് നീക്കുന്നത്, ഇങ്ങോട്ട് അടുത്തുന്ന് ഒരു തുള്ളി പോലും താഴെ കളയരുത്. നേരെ നേരെയും ഒഴിക്കണം, നേരെയും ഒഴിക്കണം, ഇങ്ങോട്ട് നോക്കി ഒഴിക്കണം. അപ്പ അടിക്കുന്ന അടിയുണ്ടോ? താഴെ കളയരുത്, തട്ടരുത്, തട്ടി കളയരുത്. അപ്പ എത്ര വേണ്ട? വേണ്ട സുനു തീർന്നു, സുനു സുനു ഇനി അപ്പന് സേവ്, ഇനി അപ്പന് രണ്ടാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്തിന് ഒരു അരയാ. ഓ അയ്യോ അയ്യോ, സേവ സേ രണ്ടാം സ്ഥാനം എങ്കിലും എടുക്കണേ, സേ രണ്ടാം സ്ഥാനം. ഓ ഏഴാം സ്ഥാനം അപ്പൻ നേടി. ഫൈൽമാൻ ജയിച്ചേ. സുനി ഒന്ന് കളിയാക്കി, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒന്ന് പോയി കളിയാക്കി. എന്റെ സ്നേഹ, നീ തോറ്റു പോയി, എന്റെ ക്ഷമിച്ചാ തോറ്റു പോയി. അതെ കഷ്ടം. അമ്മയ്ക്ക് എന്തോ വേണ്ടേ? എനിക്കൊരു മോതിരം, എനിക്കൊരു സ്വർണ്ണ മോതിരം, എനിക്കൊരു സ്വർണ്ണ മോതിരം. ഇപ്പൊ എന്താ അമ്മയ്ക്ക് വേണ്ടേ? എനിക്കിപ്പൊ സ്വർണ്ണ മോതിരം വേണം. എന്റെ കമ്മലിന്റെ ആണി കിടന്നു. അത് ഞാൻ മേടിച്ചു, മുന്നൂറ് രൂപ ആകത്തുള്ളൂ. മുന്നൂറ് രൂപ. അപ്പൊ അമ്മ ഈ മത്സരത്തിൽ ജയിച്ചോണ്ട് അമ്മയ്ക്ക് ഈ കമ്മലിന്റെ ആണി നാളെ തന്നെ. ആ ശരി, നാളെ രാവിലെ നേരം വെളുക്കുവാണെന്നുണ്ടെങ്കിൽ കമ്മലിന്റെ ആണി അമ്മയുടെ കാതെ. ഞാൻ നടക്കാൻ പോന്ന് പറയാം, ഈ വീട് ഇട്ടാല് ഇവൻ കമ്മല് എന്റെ കുഞ്ഞു തരും. എനിക്ക് രണ്ടു പവന്റെ ചെയിൻ അങ്ങോട്ട് പോയപ്പോ എന്റെ കുഞ്ഞ് രണ്ടു പവന്റെ ചെയിൻ അങ്ങോട്ട് തന്നെ. അമ്മയ്ക്ക് എപ്പോഴാണ് ഒരു കമ്മലിന്റെ ആണി വേണ്ട? വേണ്ട വേണ്ട വേണ്ട. അമ്മച്ചി അമ്മച്ചി ക്ലാസ് പൊട്ടിച്ചു, ക്ലാസ് പൊട്ടിച്ചു. അമ്മച്ചി അമ്മച്ചി ക്ലാസ് പൊട്ടിച്ചു. അമ്മ അമ്മച്ചി അമ്മച്ചിയാ, നിന്റെ അമ്മയാ അമ്മച്ചി അമ്മച്ചി. ഞാൻ കണ്ടോ, ഞാൻ കണ്ടോ അമ്മച്ചി അടുത്തിരിക്കുന്നു. ഈ തള്ള ഇവര് ഒറ്റ പിടിച്ചുകൊണ്ടാ ഗ്ലാസ് പൊട്ടിച്ചു. കുമ്പോ ഈ അമ്മച്ചി ഒറ്റ ഉരുത്തിയ പൊട്ടിച്ചു, ഞാൻ കണ്ടതാ കൈ വെച്ച് തട്ടുന്നത്. അമ്മ ജയിച്ചെന്റെ കലിപ്പ കലിപ്പ. ഇത് കൊണ്ടുവരുമല്ലോ ആണി, നാളെ 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 കമ്മലിന്റെ ആണി. ഓക്കെ, വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു. കുഞ്ഞു മോനെ വയറങ്ങ് ഫുള്ളായി. ശരിക്കും ഹാപ്പി ഹാപ്പി ഡബിൾ ഹാപ്പി ഡബിൾ ഹാപ്പി ട്രിപ്പിൾ ഹാപ്പി. ഇവരെല്ലാം തോപ്പിച്ചു മിടുക്ക്, നീ ആടി ചക്കര മുത്ത് മുത്ത്. ആന്റി ഇവളെ തോപ്പിച്ചു. എന്തോ മുട്ട? എന്തോ മുട്ട? അപ്പായിക്ക് എന്നും രാവിലെ രണ്ടും മുട്ട പുഴുവിൽ കൊടുക്കും. അമ്മ കോഴിമുട്ടയാ? കോഴിമുട്ട കോഴിമുട്ട. അമ്മയ്ക്ക് കോഴിമുട്ട ഇഷ്ടം? എനിക്കിഷ്ടം. പിന്നെ അമ്മയ്ക്ക് എന്താ ഇഷ്ടം? എനിക്ക് ഒരു അപ്പ എന്താ അപ്പൊ ഓടിയമ്മ എടുക്കാൻ പോയോ ഇത്ര വെള്ളം കുടിച്ചാല്?
ഒന്ന് പിടിച്ചമ്മ കഷ്ടം. ഇതാ പെമ്പിള്ളാരെ ഞാനേ ഓട്ട രണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഓട്ടത്തിന് പോകുമായിരുന്നു. ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒന്ന് ഓടിക്കൊണ്ട് ഒന്നോ ഓടി ഓട്ടോ ഇങ്ങനാണ് അമ്മ ഓടിയ വണ്ട്. അമ്മ ഇങ്ങോട്ടൊന്നും ഓടിക്കമ്മ ഒന്നൂടെ ഒന്ന് ഒന്നൂടെ ഓടോ അമ്മ വണ്ട് ഓടി ഓട്ടോ ഒന്നര കാണിച്ച് ഓ പെടഞ്ഞ് വീടല്ലേ സുനിമ അമ്മ വണ്ട് ഓട്ട മത്സരത്തിലൊക്കെ എന്നെ അറിയപ്പെടുന്നേ സേറേ സേറേ ജയിക്കൂ സേ വണ്ടി എന്ത് തോണ്ടുന്നേ ചുമ്മാ വണ്ടി തോണ്ടിയത് മാറിന്ന് വണ്ടി മാറിന്ന് ഞാനേ പൊന്നേ കരളേതും പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന വണ്ടിയെ തോണ്ടല്ലേ അയ്യോ പാടി എനിക്ക് ഉറപ്പായിട്ടും വണ്ടിയാ വലുത് 13 ലക്ഷം രൂപയുടെയൊക്കെ വരുന്നത് ഞാനാണോ ഉറപ്പായിട്ടും നിന്നെ കൊടുത്ത 10 രൂപ പോലും കിട്ടത്തില്ല വണ്ടി കൊടുത്ത 10 ലക്ഷം എങ്കിലും കിട്ടും സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞല്ലോ ഞാനിപ്പോ എത്ര ആക്രക്കാരോട് ചോദിച്ചെന്നറിയാം അവര് വില തരത്തില്ല നിന്നെ കട കൊണ്ട് നിർത്താൻ വെച്ചിട്ടും അവർക്ക് ഫ്രീ ആയിട്ട് വേണം അതെന്താ അതിന്റെ അവിടെ പോവാ പഠിക്കാൻ പോവാ ഇവിടെ പരിമലയല്ലേ അത് നീ പഠിക്കും നീ നിന്റെ അപ്പനും പഠിക്കും മോളും അപ്പനും പഠിക്കും ഈ ജില്ലയിലെ പഠിക്കും നമുക്ക് രണ്ടോ കൂടെ ഒരുമിച്ച് അഡ്മിഷൻ കേറിട്ടാലോ എനിക്ക് നമുക്ക് രണ്ടോ കൂടെ ഒരുമിച്ച് നേഴ്സിംഗിന് കയറിയാലോ എന്തായാലും എന്ത് ഇത്ര വർഷം പോയി പിന്നെ ഒരു 4 വർഷം കൂടെ അങ്ങ് പോട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നേഴ്സിംഗ് പഠിച്ച് അതാകുമ്പോ ഇവിടെ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തു കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് എന്നാലും നീ തോറ്റുപോയല്ലോടി നിനക്ക് 2nd സ്ഥാനമെങ്കിലും കിട്ടണോന്ന് പപ്പ പ്രതീക്ഷിച്ചു പപ്പ അതിങ്ങനെ ഒന്ന് വട്ടം പിടിച്ചു എന്നിട്ട് പോലും കിട്ടിയില്ല കാണ്ട ദേഹത്തോട് ഒലിച്ചു വെള്ളം കോപ്പവക്ക് എന്നിട്ട് എന്റെ മോൻ ഇച്ചിരി ക്ഷീണിച്ചു ആണോ നിന്റെ അപ്പനോ എന്റെ ഓട്ടോ അമ്മയോട് അമ്മയുടെ ഓട്ടം സൂപ്പർ ആട്ടോ അമ്മ വണ്ടി ഈ തടി വെച്ച് അമ്മ ഓടുന്നു പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ സംഭവിക്കണം അമ്മ തവളച്ചാട്ടം ഒക്കെ ചാടും ഒന്ന് കാണിച്ചു ഒന്ന് തവളച്ചാട്ട് ചാടി ഒരാണ്ടി അമ്മ ഈ വയസ്സിൽ അമ്മ ഓടുന്നെന്ന് പറ അമ്മ എന്റെ കഴിവോ ആ അതെ ഈ അപ്പനെ കൊണ്ട് പറ്റുമോ 50 വയസ്സായാലും ഇപ്പൊ എന്തോ 49 അല്ലേ ഉള്ളൂ അപ്പൻ എത്ര അമ്മ 49 സത്യം പറ സത്യം പറ അപ്പന് 48 അപ്പന് 48 അമ്മയ്ക്ക് 49 എന്തോ ഉള്ളല്ലേ സത്യമല്ലേ ഈയോട് അമ്മയ്ക്ക് അമ്മയ്ക്ക് 49 വയസ്സും അപ്പന് 48 വയസ്സും എന്ത് പറ്റിച്ചതാ ഓട്ടമ്മ അമ്മയ്ക്ക് ഞാനുണ്ട് 48 49 അടുത്ത വർഷം 50 അടിക്കുമല്ലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ ഓ അച്ഛൻ ഈ കല്യാണം ഞാൻ വിട്ടാ കാര്യം എന്നാ അങ്ങ് പോയേക്കാം മുട്ട എടുത്തകത്ത് വെച്ചേക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരം ഇങ്ങോട്ട് നോക്കി പറ അടിപൊളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നാ ബൈ ബൈ ഇനി നമുക്ക് ഇതുപോലെ മത്സരമായിട്ട് വീണ്ടും എന്നാ ഒരു ബൈ പറ അപ്പന്റെ വയറൊക്കെ നിറഞ്ഞു ഫുള്ള് ബൈ ഓക്കെ ബൈ അമ്മച്ചി അമ്മച്ചി ഇന്ന് സൈലന്റ് ആയിരുന്നു കേട്ടോ അമ്മച്ചി ഇന്ന് പണിയില്ല അതാണ് പ്രൈസ്തലോട് പറയുന്നു അണ്ട മച്ചനോട് സംസാരത്തില്ല അപ്പച്ചാ അപ്പൊ ബൈ പറഞ്ഞു അപ്പച്ചൻ വേണ്ട അവിടെ അപ്പുറത്തെ ഇത്തേവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഇത്തൊരു കായ് പറഞ്ഞു അതുകൊണ്ട് ഷേനാത്തായൊക്കെ കാണും ഷേന മോളോട് കായ് പറഞ്ഞോ അപ്പൊ ഷേനാത്ത അതേണ്ട കാണുന്നുണ്ട് ഉമ്മ ഉണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ബൈ പറഞ്ഞു രണ്ടുപേരും ഇവിടെ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു സ്നേ ബൈ പറ ഏ ബൈ ബൈ അമ്മച്ചി ബൈ പറ ബൈ ബൈ ഏ ബൈ ആഹാ